പരസ്യ പ്രചാരണത്തിന്റെ അവസാന ഞായറാഴ്ച സ്ഥാനാർത്ഥികൾക്ക് തിരക്കോട് തിരക്കാണ്. കല്യാണ വീടുകളും ആരാധനാലയങ്ങളും കേന്ദ്രീകരിച്ചായിരുന്നു ഇന്നത്തെ വോട്ടുപിടുത്തം. നേമത്ത് താമര വിരിയിക്കാൻ ഇറങ്ങിയ ഒ രാജഗോപാൽ ഇന്ന് പങ്കെടുത്തത് 10 കല്യാണ ചടങ്ങുകളിൽ. വധുവരന്മാർക്കൊപ്പം ഫോട്ടോ എടുക്കൽ, ബന്ധുമിത്രാദികളെ കൈവീശിക്കാട്ടൽ, പിന്നെ ഊണിന് നിൽക്കാതെ രാജേട്ടൻ ഇറങ്ങും. എല്ലാ ബന്ധപ്പെട്ട മഹിളകൾ അമ്മമാർ എല്ലാവരും ഉണ്ടാവും. അവരെ കാണാനുള്ള അവസരം കൂടിയിട്ടാണ് കല്യാണമായി പോകുന്നു കാര്യങ്ങൾ. രാജഗോപാലിനെ നേരിടാൻ ഭക്തിമാർഗം വിടാതെ വി ശിവൻകുട്ടി ഇന്ന് അമൃതാനന്ദമയി മഠത്തിൽ നിന്ന് തുടങ്ങി പിന്നെ പള്ളിയിലേക്ക്. എല്ലാ ദേവാലയങ്ങളിലും ഞാൻ പോയി. ആൾക്കാർ കൂടുതലുണ്ടല്ലോ അവിടെയൊക്കെ. ആൾക്കാർ ഇവിടെ മത്സരം നേരിട്ടുള്ള മത്സരമാണ്. BJP LDF തമ്മിലുള്ള നേരിട്ടുള്ള മത്സരമാണ്. കളം മാറിയെത്തിയത് അല്പം വൈകിയാണെങ്കിലും നേമത്ത് ത്രികോണ പോരുയർത്തുന്ന UDF സ്ഥാനാർത്ഥി വി സുരേന്ദ്രൻ പിള്ളയ്ക്കും ഞായറാഴ്ച അവധി ദിനമല്ല. തുടക്കം ആരാധനാലയങ്ങളിൽ. ഞങ്ങളുടെ പ്രവർത്തനം ഇപ്പോൾ ഏറ്റവും ഫോർഫ്രണ്ടിൽ, ഏറ്റവും മുന്നിൽ ഐക്യജനാധിപത്യമുണ്ട് പ്രവർത്തനം വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ വിജയത്തിൽ കുറഞ്ഞൊന്നും ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല. അടുത്ത ഞായർ നിശബ്ദ പ്രചാരണത്തിൻ്റെതാണ്. പിറ്റേന്ന് കേരളം പോളിംഗ് ബൂത്തിലേക്ക്. ഏഷ്യനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.